സന്ദർശകരെത്താതെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ പറവൂർ കാരക്കുണ്ട് വെള്ളച്ചാട്ടം. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്നാണ് ഇവിടെ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ അത് കാരക്കുണ്ട് വെള്ളച്ചാട്ടമാണ് എന്ന് തന്നെയാകും മിക്കവരുടെയും ഉത്തരം. മഴക്കാലമായാൽ അത്രയും മനോഹരിയാണിവൾ. എത്രയോ കാതങ്ങൾ അകലെ നിന്നും വെള്ളിപ്പാദസരം കിലുങ്ങുമ്പോൾ കളകളാരവും പൊഴിച്ച പ്രകൃതിയുടെ തണുപ്പും പരിശുദ്ധിയും ആവാഹിച്ച് ഈ മലമുകളിലെത്തും. പിന്നെ ഇവിടെ നിന്ന് കുതിച്ചൊരു ചാട്ടമാണ്. ദൂരെ നിന്ന് ഈ കാഴ്ച കാണുമ്പോൾ പച്ചപ്പട്ടുടുത്ത പ്രകൃതിക്ക് വെള്ളിയിൽ തീർത്ത അരഞ്ഞാണമാണെന്നേ തോന്നും. പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിതയ്ക്ക് ഒരു കോട്ടവും തട്ടാതെ പരിപാലിക്കുന്നുണ്ട് ഇവിടുത്തുകാർ. ദൂരെ റോഡിനിരുവശത്തും വാഹനങ്ങൾ നിർത്തി കാൽനടയായി മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ അനുവാദം നൽകാറുള്ളൂ. വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന പൊടിയും പുകയും ഈ ജലസ്രോതസ്സിന് കോട്ടമുണ്ടാക്കാതിരിക്കാനാണിത്. കൂടാതെ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയരുത്, മാലിന്യങ്ങൾ ഉപേക്ഷിക്കരുത് തുടങ്ങി ഒട്ടേറെ കരുതലുകൾ ഇവിടുണ്ട്. ഇത് പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ടൂറിസത്തിന് അനന്ത സാധ്യതകളാണ് ഇവിടെയുള്ളത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതെങ്കിലും കോവിഡിന് മുൻപ് വരെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇവിടെ സഞ്ചാരികൾക്ക് ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ആർത്തുല്ലസിക്കാനായി ഈ വെള്ളച്ചാട്ടത്തെ പോലെ ആളുകളും ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു. എന്നാൽ ഇന്ന് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സഞ്ചാരികൾക്ക് ഇവിടെ പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അത് മറികടന്ന് പ്രകൃതിയുടെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ പലരും എത്തിച്ചേരുന്നത് തൊട്ടടുത്ത വീട്ടുകാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ ഏവരും ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയത്ത് ഇത്തരത്തിൽ വെള്ളച്ചാട്ടത്തിലെത്തുന്നവർ വസ്ത്രം മാറാനും മറ്റുമായി തൊട്ടടുത്ത വീടുകളിലെത്തുന്നത് കോവിഡ് പടർന്നു പിടിക്കാൻ കാരണമാകുമോ എന്ന ഭീതിയാണ് പരത്തുന്നത്. ഈ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം ഇല്ലായിരുന്നെങ്കിൽ മുൻകാലങ്ങളിലാണ് തന്നെ ഒരു മഴക്കാലമായതോടുകൂടി ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ സന്ദർശിക്കാൻ വേണ്ടി എത്തുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇത്. എന്നാൽ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ചില നിയന്ത്രണങ്ങളിലാണ് തന്നെ പ്രദേശവാസികളിലാണ് തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടാണല്ലോ. കോവിഡിൻ്റെ ഒന്നാം ഘട്ടത്തിൽ അതിനുശേഷം വന്നിട്ടുള്ള ഇളവുകളെല്ലാം തന്നെ ചില പ്രദേശങ്ങളിലെല്ലാം തന്നെ ആളുകൾ വീണ്ടും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എത്താറുണ്ടായിരുന്നു. എന്നാൽ ഈ രണ്ടാം തരംഗത്തിന് ശേഷമുള്ള സമയങ്ങളിലെല്ലാം തന്നെ വലിയ നിയന്ത്രണങ്ങളാണ് ഇവിടെ സമീപപ്രദേശവാസികളെല്ലാം തന്നെ ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിന് ശേഷം വന്നുപോകുന്ന ഈ നിയന്ത്രണങ്ങളിൽ തന്നെ പലരും ഈ ഇവിടത്തേക്ക് സന്ദർശിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ വരുന്ന സൈഡ് റോഡിൻ്റെ അടുത്ത് ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇപ്പോൾ നിലവിൽ അത് ഭേദിച്ചുകൊണ്ട് പലരും ഇവിടത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമീപത്തുള്ള ഒന്ന് രണ്ട് വീടുകളിലാണ് തന്നെ ഈ വെള്ളച്ചാട്ടത്തിനോട് സമീപത്ത് ഇവിടെ ചേർന്ന് കിടക്കുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കുന്നത്. വേനൽക്കാലത്ത് തീരെ ശോഷിച്ചുപോയ ഈ വെള്ളച്ചാട്ടം മഴക്കാലം എത്തുന്നതോടെ തന്റെ സൗന്ദര്യം വീണ്ടെടുത്ത് അതിസുന്ദരിയായിട്ടുണ്ട്. ഇനിയും എന്തേ തന്നെ കാണാൻ ആരും വരാത്തതെന്ന് ആശ്ചര്യപ്പെടുന്നുണ്ടാകാം കാരക്കുണ്ട് വെള്ളച്ചാട്ടം. കോവിഡിന്റെ ഈ കെട്ടകാലം എത്രയും പെട്ടെന്ന് തീർന്ന സമസ്ത മേഖലകളും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുന്ന കാലം വിദൂരമായിരിക്കില്ല എന്ന് പ്രത്യാശിക്കാം. മഴയൊന്ന് ആർത്ത് പെയ്തപ്പോൾ തന്നെ തന്റെ എല്ലാ സൗന്ദര്യവും വീണ്ടെടുത്തിരിക്കുകയാണ് കാരക്കുണ്ട് വെള്ളച്ചാട്ടം. എന്നാൽ കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ സന്ദർശകർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. അതിന്റെ വേദനയാണോ ഈ കണ്ണീരായി ഒഴുകിപ്പരന്ന് കിടക്കുന്നതെന്ന് തോന്നിപ്പോകുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം KN വർഷ.